എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പാരാമെഡിക്കൽ കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള അല്ലെങ്കിൽ 100% ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സാണ് മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി MRT. അപ്പോൾ ഇത്രത്തോളം വേക്കൻസി അല്ലെങ്കിൽ ഇത്രത്തോളം ജോലി സാധ്യത ഉണ്ട് എന്ന് പറയാൻ കാരണം, നമ്മളിപ്പോൾ ഒരു ക്ലിനിക്ക് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാൽ ഈ MLT കഴിഞ്ഞാൽ, ലാബ് ടെക്നീഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പാരാമെഡിക്കൽസ് റേഡിയോളജി ടെക്നീഷ്യൻസ് ആണ്. മെഡിക്കൽ റേഡിയോളജി അല്ലെങ്കിൽ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത, ഒരു ക്ലിനിക്കിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. മെഡിക്കൽ റേഡിയോളജി ടെക്നോളജീനെ നമുക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അതായത് MRT പഠിച്ച ഒരു കുട്ടിക്ക് രണ്ട് രീതിയിൽ വർക്ക് ചെയ്യാം, റേഡിയോഗ്രാഫറായിട്ടും റേഡിയോ തെറാപ്പിസ്റ്റ് ആയിട്ടും. സോ റേഡിയോഗ്രാഫി എന്ന് പറയുന്നത് നമ്മൾ ഇമേജിങ്, അതായത് നമ്മളിപ്പോൾ ഈ എക്സ്റേ, CT സ്കാനിങ്, MRI സ്കാനിങ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ഇമേജസ് ക്യാപ്ചർ ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കാനിങ്സ് ഒക്കെ ചെയ്യുന്ന ആളാണ് റേഡിയോഗ്രാഫർ. പിന്നീടുള്ളത് റേഡിയോ തെറാപ്പിസ്റ്റ്. സോ റേഡിയോ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് ഡിസീസിന്, അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ക്യാൻസർ, സോ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കീമോ തെറാപ്പി ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് MRT പഠിച്ച ഒരാൾക്ക് ഈ ഒരു റേഡിയേഷൻ തെറാപ്പിസ്റ്റായിട്ടും വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ റേഡിയോഗ്രാഫറായിട്ടും റേഡിയോ തെറാപ്പി ആയിട്ടും നമുക്ക് ഈ ഒരു MRTനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റേഡിയോഗ്രാഫി മാത്രം പഠിക്കുന്ന കോഴ്സാണ് മെഡിക്കൽ ഇമേജിങ് ടെക്നോളജി. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, കാരണം ഇത് മൂന്ന്, MRT എന്ന് പറയുന്നതും, മെഡിക്കൽ ഇമേജിങ് ടെക്നോളജി എന്ന് പറയുന്നതും, മെഡിക്കൽ റേഡിയോ തെറാപ്പി ടെക്നോളജി എന്ന് പറയുന്നതും ഒരു കോഴ്സിൽ വരുന്ന ഡിഫറെൻ്റ് ഡിവിഷൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹെഡ് എന്ന് പറയുന്നത് മെഡിക്കൽ റേഡിയോളജി ടെക്നോളജി. അപ്പോൾ ഈ ഒരു മെഡിക്കൽ റേഡിയോളജി ടെക്നോളജിനെ നമ്മൾ രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ ഇമേജിങ് ടെക്നോളജി, അതേപോലെ തന്നെ മെഡിക്കൽ റേഡിയോ തെറാപ്പി ടെക്നോളജി, ഈ രണ്ട് രീതിയിൽ നമുക്ക് പഠിക്കാം. ഈ മെഡിക്കൽ ഇമേജിങ് ടെക്നോളജി അതേപോലെ റേഡിയോ തെറാപ്പി ടെക്നോളജി എന്ന് പറയുന്നത് MRTയുടെ ഒരു ഡിവിഷൻ തന്നെയാണ്. ആക്ച്വലി എന്തിനാണ് ഇങ്ങനെ ഒരു മൂന്ന് ഡിവിഷൻസ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അറിയില്ല. കാരണം എല്ലാത്തിലും നമ്മൾ പഠിക്കുന്നത് സെയിം കാര്യങ്ങളാണ്. MRTയുടെ രണ്ട് ഡിവിഷൻസ് ആണ് ഈ മെഡിക്കൽ ഇമേജിങ് ടെക്നോളജി അതേപോലെ റേഡിയോ തെറാപ്പി ടെക്നോളജി. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് കോഴ്സിനെ കുറിച്ചിട്ടും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. കാരണം MRT പഠിച്ചൊരാൾക്ക് റേഡിയോഗ്രാഫറായിട്ടും ഇമേജിങ് ടെക്നോളജിസ്റ്റായിട്ടും അതേപോലെ റേഡിയോ തെറാപ്പി ടെക്നോളജിസ്റ്റായിട്ടും വർക്ക് ചെയ്യാം. സോ ഈ മെഡിക്കൽ റേഡിയോളജി ടെക്നോളജിനെ കുറിച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത് ആവും വീഡിയോ, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ ഈ ഒരു മൂന്ന് ഡിവിഷൻസ് അല്ലെങ്കിൽ ഈ മെഡിക്കൽ റേഡിയോളജി ടെക്നോളജി, മെഡിക്കൽ ഇമേജിങ് ടെക്നോളജി, റേഡിയോ തെറാപ്പി, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് എന്താണ് മൂന്നും നിങ്ങൾക്ക് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് പഠിക്കേണ്ട കോഴ്സാണ്. അതിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു മെഡിക്കൽ റേഡിയോളജി ടെക്നോളജി എടുക്കാനാണ്. കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഡിയോഗ്രാഫറായിട്ടും റേഡിയോ തെറാപ്പിസ്റ്റായിട്ടും വർക്ക് ചെയ്യാം. ഡിഫറൻസ് ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ബ്രാഞ്ചായിട്ട് പഠിക്കുകയാണെങ്കിൽ അങ്ങനെയും പഠിക്കാം. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഇതിൻ്റെ MRTയുടെ കോഴ്സ്, ആദ്യം എന്നല്ല, നമുക്ക് ഫസ്റ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ് ആയിരുന്നു ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ നമുക്കത് ബാച്ചിലർ ഡിഗ്രി ആയിട്ട് പഠിക്കാം. കേരളത്തിൽ അഡ്മിഷൻസ് നടക്കുന്നത് LBS സെൻറ്റർ മുഖേനയാണ്. അതായത് LBS അലോട്ട്മെൻറ്റ് വഴിയാണ് കേരളത്തിൽ ഇതിൻ്റെ അഡ്മിഷൻസ് നടക്കുന്നത്. അപ്പോൾ ഈ വർഷം 2021 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബാച്ചിലർ ഡിഗ്രിയാണ് മെഡിക്കൽ ഇമേജിങ് ടെക്നോളജി അതേപോലെ തന്നെ മെഡിക്കൽ റേഡിയോ തെറാപ്പി ടെക്നോളജി. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് LBS അപ്ഡേഷൻസ് വരുന്നേ ഉള്ളൂ. സോ മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് ഡിപ്ലോമ പ്രോഗ്രാംസ് ആയിട്ടും ഡിഗ്രി പ്രോഗ്രാംസ് ആയിട്ടും അവൈലബിൾ ആണ്. ഇതിൻ്റെ എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത് +2 സയൻസിൽ നിങ്ങൾ ബയോളജി സയൻസ് എടുത്ത കുട്ടികൾക്കാണ് ഇതിൻ്റെ എലിജിബിലിറ്റി പറയുന്നത്. അതേപോലെ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ പാരാമെഡിക്കൽ കോഴ്സിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേക്കൻസി ഉള്ള ഒരു ഫീൽഡാണ് റേഡിയോളജി. ഇപ്പോൾ നമ്മൾ ഒരു ഡിസീസ്, ഒരു രോഗനിർണയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് റിപ്പോർട്ട്സ് ആണ്, ഒന്ന് മെഡിക്കൽ ലാബ് റിപ്പോർട്ട്, അതേപോലെ തന്നെ സ്കാനിങ് റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡേൺ മെഡിക്കൽ സയൻസിൽ ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സംഭാവന വളരെയധികം വിലപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കേരളത്തിലായാലും അബ്രോഡ്സിലായാലും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സാണ് MRT. MRT പഠിച്ച ഒരാൾ എന്തായാലും ജോലി കിട്ടാതിരിക്കില്ല. അങ്ങനെ ജോലി കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് അത്രത്തോളം വേക്കൻസി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ജോലി കിട്ടും എന്നുള്ളത് ഷുവർ പറയുന്നത്. പിന്നെ സാലറിൻ്റെ കാര്യമാണെങ്കിൽ കേരളത്തിൽ ഒരു 15-20 ആണ് ബേസിക് സാലറി. പക്ഷേ അബ്രോഡിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സാലറി ബേസിസ് ഉള്ളത്. നമുക്കൊരു 1-2 lakh റുപ്പീസ് ഒക്കെ നമുക്ക് ബേസിക് സാലറി ഉണ്ട്. മെഡിക്കൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയണമെങ്കിൽ ഒരു വീഡിയോ കൊണ്ടൊന്നും തീരില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഈ മൂന്ന് കോഴ്സിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.